രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് 16 മുതൽ 22 വരെ നാഗമ്പടം മൈതാനം നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദുവും ജില്ലാ കളക്ടർ ഡോക്ടർ പി കെ ജയശ്രീയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേളയുടെ ഉദ്ഘാടനം 16 വൈകിട്ട് 4 നാഗമ്പടം മൈതാനത്ത് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. സർക്കാർ ചീഫ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിക്കും. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും 202 സ്റ്റാളുകളാണ് ഉള്ളത്. 70 പ്രദർശന സർവീസ് സ്റ്റാളുകളും 132 വിൽപ്പന സ്റ്റാളുകളുമുണ്ട്. 42,000 ചതുരശ്രാടിയിൽ ശീതീകരിച്ച പന്തലാണ് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. കേരളം 1 പ്രദർശനം, ടൂറിസം, കിഫ്ബി പ്രദർശനം, നവീന സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളും പരിചയപ്പെടുത്തുന്ന ടെക്നോസോൺ, കുട്ടികൾക്കുള്ള കായിക വിനോദ സൗകര്യങ്ങൾ, സ്പോർട്സ് സോൺ, സാംസ്കാരിക കലാപരിപാടികൾ, മെഗാപക്ഷ്യമേള, സെമിനാറുകൾ, ബിസിനസ് ടു ബിസിനസ് മീറ്റുകൾ, സർക്കാർ സൗജന്യ സേവനങ്ങൾ, വിവിധ പരിശോധനകൾ, പോലീസ് ഡോഗ് ഷോ എന്നിവ മേളയുടെ ഭാഗമാണ്. വിവിധ വകുപ്പുകളുടെ സർവീസ് സ്റ്റാളുകൾ വഴി പൊതുജനങ്ങൾക്ക് സൗജന്യ ഓൺലൈൻ സേവനങ്ങളടക്കം ലഭ്യമാകും. കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ്, ആധാർ എടുക്കാനും ഫോട്ടോ ബയോമെട്രിക് വിവരങ്ങളടക്കം തിരുത്തലുകൾ വരുത്താനും 10 മുകളിലായ ആധാർ പുതുക്കൽ, വോട്ടർ ഐ കാർഡ് സേവനങ്ങൾ, റേഷൻ കാർഡ് ഓൺലൈൻ സേവനങ്ങൾ തുടങ്ങി സർക്കാർ ഓൺലൈൻ സേവനങ്ങൾ സർവീസ് ചാർജ് ഇല്ലാതെ അക്ഷയ സ്റ്റാളുകൾ വഴി ലഭ്യമാകും. മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് 6:30 പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നാടക കലാപരിപാടികൾ നടക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് 3 ലാപ്പായിട്ട് നടക്കുകയായിരുന്നു. ഇതിന്റെ അവസാന ലാപ്പാണ്, അതിലാണ് കോട്ടയം ഈ വർഷം വന്നത്. ഇവിടെ 202 സ്റ്റാളുകൾ, പ്രദർശന വിപണന സ്റ്റാളുകളുണ്ട്. അക്ഷയമേളയും കലാപരിപാടികളും സർക്കാർ സൗജന്യ സർക്കാർ സേവനങ്ങളും വിവിധ സ്റ്റാളുകളിലായിട്ട് ലഭ്യമാക്കുന്നുണ്ട്. ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. പ്രശസ്തരായ ആളുകൾ, സ്റ്റീഫൻ ദേവസ്യയുടെ ഫ്യൂഷൻ ഗാനമേള ഉൾപ്പെടെയുള്ള മെഗാ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മെയ് 16 ആരംഭിക്കുന്നു. മെയ് 16 2 മണിക്ക് തിരുനക്കര മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര, കലാ പ്രകടനങ്ങൾ അടക്കമുള്ള ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന ഘോഷയാത്ര പ്രധാന നമ്മുടെ പവലിയനിൽ സമാപിക്കുന്നു. അവിടെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നു. മെയ് 20-22 തീയതികളിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അരങ്ങേറും. കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി എംഎൽഎയും നിർവഹിക്കും. അഡ്വക്കേറ്റ് മോഹൻ ജോസഫ് എംഎൽഎ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയ്മെന്റ് ഗസ്റ്റോ സ്വയംതൊഴിൽ പദ്ധതിയുടെ വായ്പാ സബ്സിഡി വിതരണം സി കെ ആശ എംഎൽഎയും കേരള സഹകരണ സമാശ്വാസ ഫണ്ട് വിതരണം മാണി സി കാപ്പൻ എംഎൽഎയും മത്സ്യ കർഷകർക്കുള്ള സബ്സിഡി വിതരണം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ എംഎൽഎയും ഭാഗ്യക്കുറി ക്ഷേമനിധി സ്കോളർഷിപ്പ് വിതരണം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എംഎൽഎയും നിർവഹിക്കും. സമാപന സമ്മേളനം മെയ് 22 വൈകിട്ട് 4 സഹകരണ വിശേഷ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. സർക്കാർ ചീഫ് ഡോക്ടർ എൻ ജയരാജ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.